हेलो गाइस वेलकम बैक टू अनदर ECL ई-स्पोर्ट्स मैच डे. अब इन नमुक कॉमर्स ई-स्पोर्ट्स ने वेंडी अभिनव अदेपोले ट्रायंफ ई-स्पोर्ट्स ने वेंडी नमुक्केल्लावर्क्कुम अरियुन्न फोर ड्यूड्स ने नमुक्करिया एल्लावरुम കാണുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. സ്കില്ലൊക്കെ വെച്ച് അടിപൊളി കളിക്കുന്ന പ്ലെയറാണ്. അപ്പോൾ അവർ തമ്മിലാണ് ഇന്ന് മാച്ച്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് അഭിനവിൻ്റെ പെർസ്പെക്റ്റീവ് എന്നാണ്, അങ്ങനെ വീഡിയോ ആണ്. അപ്പോൾ ഒപ്പോണൻ്റാണ് ഫോർ ഡ്യൂഡ്സ്. അപ്പോൾ അഭിനവ് യൂസ് ചെയ്യുന്നത് 4-3-1-2 മാനേജറാണ്. അതേപോലെ നമുക്ക് ജാസിമിൻ്റെ നോക്കാം. ജാസിൻ അതായത് ഫോർ ഡ്യൂഡ്സ്, അവൻ്റെ 4-2-4 എന്ന ഫോർമേഷനാണ്. അപ്പോൾ നമുക്ക് ഗെയിം പ്ലേയിലോട്ട് പോകാം. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേണം സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് ECL-നെയും അതേപോലത്തെ ഫ്യൂച്ചറിൽ ഇഷ്ടംമാതിരി പെസ് റിലേറ്റഡ് വീഡിയോസൊക്കെ ഇടുന്നതാണ്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഗെയിം പ്ലേയിലോട്ട് പോവാം. അപ്പോൾ കിക്ക് ഓഫാണ് ജാസിമിൻ്റെ. ഫോർ ഡ്യൂഡ്സിൻ്റെ കിക്ക് ഓഫാണ്. ബെക്കാം റൂമിനിക് റൂമിനിക് ടോറസ് ഫസ്റ്റ് തന്നെ ഒരു അറ്റാക്കിന് ശ്രമം. ക്യാമ്പല്ല ഇൻ്റർസെപ്ഷൻ, മിസ് പാസ്സായി പോയി. നെയ്മർ ടു വിയേര, വിയേര ടു മെസ്സി, മെസ്സി ടു റൂമിനിക്, ഫസ്റ്റ് തന്നെ ഒരു അറ്റാക്ക്. ഓ, ക്യാമ്പൽ ഇൻ്റർസെപ്ഷൻ. അപ്പോൾ നമ്മൾ ഫോർ ഡ്യൂഡ്സിനെ കുറിച്ച് പറയും. പ്രത്യേകം പറയേണ്ടത് ഇങ്ങനത്തെ ഒരു അറ്റാക്കിങ് ഡിഫൻസ് കുറവുള്ള ഒരു ഫോർമേഷൻ വെച്ച് തന്നെ മാൻ സ്വിച്ചിങ്ങും സ്കില്ലും വെച്ച് നല്ല റേറ്റിംഗ് എത്തിയിട്ടുള്ള അടിപൊളി കളിക്കുന്ന ഒരു പ്ലെയറാണ് ഫോർ ഡ്യൂഡ്സ്. അതേപോലെ കളിക്കുന്ന കുറച്ച് പ്ലെയേഴ്സ് വളരെ കുറവാണ്. ഓൺലൈൻ മാച്ചസിൽ സ്കില്ലൊക്കെ യൂസ് ചെയ്ത് കളിക്കുന്ന പ്ലെയേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു യുണീക്കായിട്ടുള്ളൊരു പ്ലെയർ തന്നെയാണ് ഫോർ ഡ്യൂഡ്സ്. അപ്പോൾ നോക്കാം. കഫു ടു മെസ്സി. മെസ്സി ഒരു ഡബിൾ ടച്ച് വെറുതെ ഇട്ടു അവിടെ. മെസ്സി നല്ല വിങ്ങിൽ സ്പേസ് ഉണ്ട്, ഒരു ക്രോസിനുള്ള ചാൻസ് ആയിരിക്കും. മെസ്സിയുടെ ക്രോസ് നൈസായി ഇൻ്റർസെപ്റ്റ് ചെയ്തു കൊടുത്തു അഭിനവിന്. നല്ല ഡിപ്പെൻഡിങ് ആണ്, കറക്റ്റ് ക്രോസ് എങ്ങോട്ട് വരും എന്നുള്ള ഒരു ഐഡിയയിൽ നൈസായി ഡിപ്പെൻഡ് ചെയ്തു. കാർലോസിൻ്റെ അറ്റാക്ക്. കാർലോസ് ടു നെയ്മർ ബാക്ക് ടു കാർലോസ്. കാർലോസ് ടു വിയേര ടു റൂമിനിക്. ടോറസ് അടിച്ചു, ഡിഫ്ലക്ഷനായിട്ട് പോയത്. കോർണറാണ് ഇപ്പോൾ ഫസ്റ്റ് കോർണർ മാച്ചിലത്തെ. നോക്കാം, കാർലോസിൻ്റെ കോർണറാണ്. ഷോർട്ട് കോർണറായി എടുത്തു ടു കഫു. കഫുവിൻ്റെ ഒരു ക്രോസിന് ചാൻസ്. ക്രോസ് റുമിനിക്, ആൻഡ് ഫസ്റ്റ് ഗോൾ ക്രോസ് എന്ന്. നൈസായിട്ടുള്ളൊരു ഷോട്ട് റുമിനിക്കിൻ്റെ. എന്താ പറയുക, അടിപൊളി ഗോൾ സ്റ്റാർട്ടിങ് തന്നെ ഫോർ ഡ്യൂഡ്സിൻ്റെ ഭാഗത്തു നിന്ന് അടിച്ചിട്ടുണ്ടാകുന്ന നൈസ് ഗോൾ തന്നെയാണ്. ഇപ്പോൾ തിരിച്ചറ്റാക്കാണ് അഭിനവിൻ്റെ ഭാഗത്തു നിന്ന്. എംബാപ്പെ മിസ് പാസ്സായി പോയി. കഫു ടു മെസ്സി. ഓ, അടിപൊളി സ്കിൽസ് മെസ്സിനെ വെച്ച്. നൈസായി ഡബിൾ ടച്ചിൽ അവിടെ സ്പേസ് എടുത്തു. റുമിനിക് ചാൻസ്. ഇതേപോലത്തെ സ്കിൽസ് നമ്മളൊക്കെ സാധാരണ ഓൺലൈൻ മാച്ചിൽ യൂസ് ചെയ്യുമ്പോൾ മിക്കതും അത് മിസ്സായി പോകും. പക്ഷേ കളിച്ച പ്രാക്ടീസ് കൊണ്ട് തന്നെ ആയിരിക്കണം. നല്ല അടിപൊളിയായിട്ട് സ്കിൽസ് യൂസ് ചെയ്യുന്ന ഒരു പ്ലെയർ തന്നെയാണ് ആദ്യം പറഞ്ഞ പോലെ ഫോർ ഡ്യൂഡ്സ്. ബ്രൂണോ വിയേര നല്ലൊരു ചാൻസ്. ഓ, ലാസ്റ്റ് മൂമെൻറ്റിൽ ഫൊഫാനയുടെ ഭാഗത്ത് നിന്ന് തോന്നുന്നു ഒരു ഫിസിക്കലായിട്ടുള്ളൊരു കോണ്ടാക്റ്റിൽ വിയേര പൊസഷൻ പോയി. അല്ലെങ്കിൽ നല്ലൊരു ചാൻസായി മാറിയാണ്. നല്ലൊരു അറ്റാക്ക് ആയിരുന്നു അഭിനവിൻ്റെ ഭാഗത്ത് നിന്ന്. ബെക്കാം ടു വിയേര. വിയേര ടു നെയ്മർ ടു ടോറസ്. ഗെറാർഡ്, ബ്രൂണോ, ടോറസ്. അറ്റാക്കിനുള്ള ചാൻസാണ്. വീണ്ടും എംബാപ്പെ ഇൻ്റർസെപ്ഷൻ. നൈസായിട്ട് ഫോർ ഡ്യൂഡ്സ് ഇത് ഇൻ്റർസെപ്റ്റ് ചെയ്തെടുത്തു. കാർലോസ്, നെയ്മർ. വീണ്ടും ഒരു ഡബിൾ ടച്ച്. നെയ്മറിൻ്റെ വരുന്ന അടിപൊളി സ്കിൽസ്. വീണ്ടും ഓ, കേളിനുള്ള ചാൻസ് ആയിരുന്നു. അവിടെയും അടിപൊളിയായിട്ട് സ്കില്ലിട്ട് കയറുന്ന കാണാം നമുക്ക് നെയ്മറിനെ ഇട്ടിട്ട്. വീണ്ടും ഒരു റീസ്റ്റാർട്ടാണ്. വരാൻ ടു ഡേവിസ്. ഡേവിസ് ടു ബ്രൂണോ. ബ്രൂണോ ടു ടോറസ്. എംബാപ്പെ ഇൻ്റർസെപ്ഷനാക്കി എടുത്തു ഫുഫാനയുടെ ഭാഗത്തു നിന്ന്. ഒരു ക്ലിയറൻസ് ആണ് തോന്നുന്നു. തൂക്കിയാറല്ല, ക്ലിയറൻസ് തന്നെ ആയിരുന്നു. തൂക്കിയാണെങ്കിൽ നിനക്കന്നീ പോവും.
ഗെറാർഡ്, ഗെറാർഡ് എടുത്തത് ടോറസ്, ടോറസ് ടു ബ്രൂണോ, ബ്രൂണോ ടു എംബാപ്പെ, എംബാപ്പെ ബാക്ക് ടു ടോറസ്. എംബാപ്പെ ഫസ്റ്റ് ഹാഫ് കഴിയാറായി. എംബാപ്പെ ടോറസ് ഷൂട്ട് ആൻഡ് അടിപൊളി ഗോൾ, നല്ലൊരു ഷോട്ട്, സ്പേസിൽ നല്ലൊരു ടിക്കറ്റാക്കി കളിച്ചു പോയി, വിങ് പോങ് കളിച്ച് പോയിട്ട് അവിടെ നല്ലൊരു ഷോട്ട്, നല്ലൊരു ഗോൾ ഫസ്റ്റ് ഹാഫിൽ. അപ്പോൾ 1-1 സമനിലയായിരിക്കുകയാണ്. വീണ്ടും ഒരു അറ്റാക്കിനുള്ള ശ്രമം, ഗെറാർഡിന് ഇൻ്റർസെപ്ഷൻ വന്നോടെ, വരാനെ, വരാനെ ടു ബ്രൂണോ, ബ്രൂണോ ടു വിയേര, വീണ്ടും അറ്റാക്കാണ് അഭിനവൻ്റെ ഭാഗത്തു നിന്ന്. ഗെറാർഡ് ഇൻ്റർസെപ്ഷനായി പോയിട്ട് കാർലോസ്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫിലെ 1-1, രണ്ടുപേരും നൈസായിട്ട് ഡിഫെൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കളിക്കുന്നുണ്ട്. അധികം ഒന്നും പൊട്ടിന് കാണാനില്ല. അപ്പോൾ ഇനി നോക്കാം സെക്കൻഡ് ഹാഫിലോട്ട്. ക്രൂയിഫിനെ ഇറക്കുന്നുണ്ട് അഭിനവ്, അതേപോലെ ഹാഡനെ ഇറക്കിയിട്ടുണ്ട്, ഓവനെ ഇറക്കിയിട്ടുണ്ട്. 3 സബ്സ്റ്റിറ്റ്യൂഷനും ഫസ്റ്റ് ഹാൻഡ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അഭിനവിൻ്റെ ഭാഗത്തുനിന്ന്. ഓവൻ്റെ ടച്ചിൽ അഭിനവൻ്റെ കിക്ക് ഓഫാണ്. ഗെറാർഡ്, ഹാലൻഡ്, എംബാപ്പെ, എംബാപ്പെ ടു കോൾ, കോൾ ചാൻസ്, ഓ ഷൂട്ട്, അടിപൊളി കോൾ. നെക്സ്റ്റ് കോൾ നൈസായി എടുത്തു. കോൾ ഞാൻ പറയാൻ പറഞ്ഞു, അത് ഫോർവേർഡ് ഡോട്ട്സിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. ഒരു നല്ല അടിപൊളി സൂപ്പർ സബ്ബാണ്, നൈസ് ഷോട്ട്. സ്റ്റാർട്ടിങ് തന്നെ വീണ്ടും ഫോർവേർഡ് ഡോട്ട്സ് ലീഡ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അഭിനവൻ അറ്റാക്ക്, ഹാളൻ ചാൻസ്, ഓ ഒരു സെക്കൻഡിന് അത് പോയി. അടിച്ചു വെച്ചാൽ അത് 100% ഗോളാന്ന് പറയാമായിരുന്നു, പക്ഷേ അത് അടിക്കണേക്ക ഒരു സെക്കൻഡ് മുമ്പ് വീട്ടർച്ചൊക്കെ അത് എറിയുകയും ചെയ്തെടുത്തു. നല്ലൊരു ചാൻസ് ആയതിനത്. വീണ്ടും ഇൻ്റർസെപ്ഷൻ മാൻ ബി സിയുടെ ഭാഗത്ത്. ഗെറാർഡ്, ഗെറാർഡ് ടു ക്രോയിഫ്, ബാക്ക് ടു ഗെറാർഡ്, ഹാലൻഡ് ഇപ്പോൾ അസൈൻ മൂവ് ആണ് നോക്കിയായിരുന്നു, റെഡി ആയില്ല. വാൻ ബിസിക്ക നെയ്മറിന് ഒരു പരിധി ഇവിടെ പൂട്ടിയുണ്ട്. സാധാരണ അഴിഞ്ഞാടി കളിക്കുന്നൊരു പ്ലെയറാണ് നെയ്മർ. ഫോർഡ്സിൻ്റെ ഗെയിമിലൊക്കെ കണ്ടാൽ നമുക്ക് അറിയേണ്ടതാണ്. പക്ഷേ ഒരു പരിധി വരെ വാൻ ബിസിക്ക പിടിച്ചിട്ടുണ്ട്. നല്ല ചാൻസ് ഹാലൻഡ്, ആൻഡ് ഇറ്റ്സ് എ ഗോൾ. അവിടെ ഫൊഫാനയുടെ കയ്യിൽ നിന്ന് ഒന്നു ഹാലൻഡ് ഇത് ഇൻ്റർസെപ്റ്റ് ചെയ്തെടുത്തു. നല്ലൊരു ചാൻസ്, അത് ഏകദേശം 100% ഗോൾ ചാൻസ് തന്നെയാണ്. നല്ല പോലെ കൺവേർട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ വീണ്ടും സമനില ആയിരിക്കുകയാണ്, 2-2, അഭിനവ് വേഴ്സസ് ഫോർ ഡ്യൂട്ട്സ്. നോക്കാം ഇനി ആ ഒരു അട്ടിമറി വിജയം ഉണ്ടാവും, നോക്കാം. എന്തായാലും ഇനി ഗോൾ അടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് അവർക്ക് ഭയങ്കര അഡ്വാൻറ്റേജ്, കാരണം രണ്ടുപേരും ഡിഫൻസ് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ ഫൊഫാനയുടെ ഭാഗത്ത് നിന്ന് അറ്റാക്ക്. കഫു ഡേവിസോടെ ബോൾ എടുക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ മെസ്സി വരാനെ ഇൻ്റർസെപ്റ്റ് ചെയ്തു. നൈസായി എടുത്തു, അത് കറക്റ്റായ ഒരു പൊസിഷനിലേക്ക് ഉണ്ടായിരുന്നു വരാനെ. നല്ലൊരു ഇൻ്റർസെപ്ഷൻ. വീണ്ടും അഭിനവ് അറ്റാക്ക്. നിങ്ങൾക്ക് അഭിനവിൻ്റെ അറ്റാക്ക് നോക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടത്, തീരെ അങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒരു ഡാഷ് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയർ അല്ല. ഡാഷ് വളരെ കുറവ്, ആവശ്യമുള്ള സമയത്ത് മാത്രമേ ഡാഷ് ചെയ്യുള്ളൂ, അല്ലാത്ത സമയത്തൊക്കെ നല്ലൊരു ചാൻസ് ഗെറാർഡ്. ഓ നിർഭാഗ്യം, അയ്യോ അൺലക്കി, അൺലക്കി ആണ്. അത് നല്ല ചാൻസ് ആവേണ്ടതാണ് ഗെറാർഡിൻ്റെ ഭാഗത്തു നിന്ന്. ഓഫ് സൈഡ് വേണ്ട, അപ്പോൾ അൺലക്കി എന്ന് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. ഓവൻ അത് ശരിക്കും ആ ഒരു ഭാഗത്തു നിന്നൊക്കെ ഏകദേശം ഗെറാർഡ് എപ്പോഴും ഉള്ളിൽ കയറേണ്ടതാണ്, ഓഫ് സൈഡാണ് എന്നാലും ഉള്ളിൽ കയറേണ്ടതാണ്. ഗെറാർഡൊക്കെ ബോക്സിനോട് ഒന്ന് ഭയങ്കര ഡേഞ്ചർ. വീണ്ടും മെസ്സിയുടെ ഡബിൾ ടച്ച് അവിടെ കണ്ടു. വരാണ്ട് പീറ്റർ ചെക്ക് അത് നൈസായിട്ട് വാൻ ബിസിക്ക് കൊടുത്തു. വാൻ ബിസിക്ക് ടു ഗെറാർഡ്, ഗെറാർഡ് ടു വിയേര. അല്ല തീരെ എന്താ പറയുക, ഡാഷ് അധികം യൂസ് ചെയ്യണില്ല, ആവശ്യത്തിന് മാത്രമേ ഡാഷ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഡിഫൻസൊക്കെ ഒന്നുകൂടി സ്റ്റേബിളായി നിൽക്കണത്. കൂടുതൽ ഡാഷ് ചെയ്യും, കൂടുതൽ അഗ്രസീവും തോറും ഡിഫൻസ് പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ക്രൈഫ്, ബെക്കാം, വരാനെ എടുക്ക, ഓ എംബാപ്പെ നല്ലൊരു ചാൻസാണ്. മറഡോണ എടുത്തു, വിയേര എടുത്തു, ക്രൂയിഫ്, ബെക്കാം, ബെക്കാം, ഗെറാർഡ്, ഓ നല്ല ചാൻസ്, നല്ല ചാൻസ്, ഹാലൻഡ്, കാർലോസ് ഇൻ്റർസെപ്ഷൻ, കഫുവിനൊരു ലോഫ്റ്റഡ് പാസ്, കഫു ടു മെസ്സി, ഡേവിസ് നൈസ് എടുത്തു. ഓവൻ, ഓവൻ ടു ബെക്കാം, ബെക്കാം ബാക്ക് ടു, ഓ ഓവൻ്റെ കാലിൻ്റെ ബാക്കിലടിച്ച് ബോൾ ബാക്കിലേക്ക് പോയി. അപ്പോൾ സമയം കഴിയാറായി, ഡ്രോ തന്നെയാവും. ഒരു അവസാന ഒരു തോക്കിന് ശ്രമം, പക്ഷെ അത് നടന്നില്ല. തിരിച്ചൊരു തോക്കിന് ശ്രമം, അപ്പോൾ അവിടെ മാച്ച് എൻഡിങ് ആയി. നല്ലൊരു മാച്ചായിരുന്നു, ഒരുപാട് സ്കില്ലൊക്കെ ഉള്ള ഒരു മാച്ചായിരുന്നു. അങ്ങനെ
ഈ മാച്ച് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.